അവളോട് ക്ഷമിക്കണേ രത്ന. അവൾ ഇത്ര ചീത്ത പെൺകുട്ടിയായിരുന്നില്ല. ഏത് സാഹചര്യത്തിൽ അവൾക്ക് ഇങ്ങനെ ഒരു തെറ്റുപറ്റിയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് അവളുടെ ആത്മാവ് പിടയ്ക്കുന്നുണ്ടാവും. കാരണം അവള് നിന്നെപ്പോലെ ഒരു സ്ത്രീയെ അല്ലേ വേദനിപ്പിച്ചത്. ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവ നിനക്ക് സമ്മാനിച്ചത്. രത്നേ, ഇത്രയും ദുഃഖങ്ങൾ സഹിച്ചതിന് ശേഷം ആ സ്ത്രീയുടെ ഓർമ്മ ഈ വീട്ടിൽ സൂക്ഷിക്കുന്നത് എങ്ങനെ? രത്നയുടെ കുടുംബനാഥനെയാണല്ലോ എന്റെ മോള് തട്ടിയെടുത്തത്. അവളുടെ മോൾക്ക് രത്ന ഇന്ന് ഭക്ഷണം വെച്ച് വിളമ്പുന്നത് വലിയ മനസ്സുള്ളവർക്കേ അത് സാധിക്കൂ. എന്റെ പൊന്നുമോളെ, ഞാൻ നിന്നോട് കൈ കൂപ്പിക്കൊണ്ട് അപേക്ഷിക്കുക. എന്റെ മോൾക്ക് നീ മാപ്പ് കൊടുക്കണം. നിങ്ങൾ എന്നോട് മാപ്പ് ചോദിക്കൊന്നും വേണ്ട. എനിക്കൊരു കാര്യം പറയാനുള്ളൂ. നിങ്ങളെ സഹായിക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നില്ല. ഞാൻ ദൈവമൊന്നുമല്ല, ഒരു സാധാരണ സ്ത്രീയുടെ മനസ്സ് എനിക്കുള്ളൂ. എല്ലാം മറക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതങ്ങനെ തന്നെ വിട്ടേക്ക്. കുഞ്ഞമ്പിളി, കാന്താരി എവിടെയാ മക്കളെ? ഒന്ന് വേഗം വന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. വീരമോളെ, ഇന്ന് നിനക്ക് ഞാൻ എന്റെ കൈ കൊണ്ട് ഭക്ഷണം തരാൻ പോവുക. നടന്നത് തന്നെ. ഇവള് നിങ്ങളുടെ കൈ കൊണ്ട് കഴിക്കുമെന്ന് എനിക്ക് തോന്നില്ല. ഈ കാന്താരിക്ക് എപ്പോഴും അവളുടെ രൺവീറേറ്റം വാരിക്കൊടുത്താലേ ഇറങ്ങൂ. വേറെ ആരെങ്കിലും കൊടുത്താ വിരൽ കടിച്ച് മുറിക്കോളൂ. ഞങ്ങളാരും ഇവൾക്ക് വാരിക്കൊടുക്കാറില്ല. അത് അവനെ പറ്റൂ. അത് ശരിയാ. ഞാൻ എന്റെ രൺവീറേറ്റിന്റെ കയ്യിൽ നിന്ന് മാത്രമേ കഴിക്കാറുള്ളൂ. എങ്കിലേ എനിക്ക് കഴിക്കാൻ ഒരു രസം ഉണ്ടാവുള്ളൂ. പക്ഷെ ഈടെ എന്റെ ഒരു കൂട്ടുകാരി എന്നോട് പറഞ്ഞത്, നമ്മള് മുത്തശ്ശിന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിച്ചാല് ഭക്ഷണത്തിന് നല്ല സ്വാദായിരിക്കും അത്രേ. അതുകൊണ്ട് ഇന്ന് ഞാൻ മുത്തശ്ശിന്റെ കയ്യിൽ നിന്ന് കഴിച്ചോളാം. എനിക്ക് തരില്ലേ മുത്തശ്ശി? അതിനെന്താ എന്റെ അടുത്തേക്ക് വന്നേ? വാ, ഞാൻ എന്റെ മോളെ കഴിപ്പിക്കാം. അത് വേണ്ട മുത്തശ്ശി, നമുക്ക് എല്ലാവരുടെ കൂടെ ഇരുന്ന് കഴിക്കണ്ട. നമുക്ക് വേറെ എവിടെങ്കിലും പോയിരുന്ന് കഴിക്കാം. അതിന്റെ കൂടെ മുത്തശ്ശി എനിക്ക് ഒരു നല്ല കഥയും പറഞ്ഞിരുന്നു കേട്ടോ. ഞാനത് കേട്ടുകൊണ്ടേയിരിക്കും. മുത്തശ്ശി എനിക്ക് തന്നോണ്ടേയിരിക്കണം. പിന്നെയും ഞാൻ കഥ കേട്ടോണ്ടിരിക്കും. മുത്തശ്ശി എനിക്ക് തന്നോണ്ടേയിരിക്കണം. പിന്നെ മുത്തശ്ശി കഥ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഞാനത് കേട്ടോണ്ടേയിരിക്കും. എന്നാ പോവാ, നടക്ക്. നമുക്ക് മോളുടെ മുറി പോയിരുന്ന് കഴിക്കാം. അമ്മൂമ്മേ, മോളും ഇപ്പൊ ചക്കരയെ വടയും പോലെയായി. ഞാൻ പറഞ്ഞ ശരിയല്ലേ? എന്റെ വീരോട് ശരിക്കുള്ള കുറുമ്പ് ഇന്ന് മുത്തച്ഛനും മുത്തശ്ശിക്കും മനസ്സിലാവും. മുത്തശ്ശി, ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? മുത്തശ്ശി ഇതില് നെയ്യ് പരട്ടാത്തത് എന്താ? അയ്യോ, അത് മോളെ ഞാനെന്നും നെയ്യ് ചേർക്കാതെയാ ചപ്പാത്തി കഴിക്കാറ്.
അതുകൊണ്ട് നിനക്കുള്ളതില് നെയ് വരട്ടാൻ ഞാനങ്ങ് മറന്നുപോയി. ഓ എന്റെ പൊന്നു മുത്തശ്ശി, മുത്തശ്ശിയുടെ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല അല്ലേ? ഈ കാര്യത്തിലൊക്കെ ശ്രദ്ധ വേണ്ടേ? എന്റെ രഞ്ജിരേട്ടനൊക്കെ നല്ല ശ്രദ്ധയാ. അതുകൊണ്ട് മുത്തശ്ശി പോയി എനിക്ക് നെയ്പരട്ടിയ ചപ്പാത്തി എടുത്തോണ്ട് വാ. ഞാൻ നെയ്പരട്ടിയ മാത്രമേ കഴിക്കുള്ളൂ. ചെല്ലു, എടുത്തോണ്ട് വരില്ലേ? ആ മോളെ, അതിനെന്താ, ഞാൻ പോയി നെയ് പെരട്ടിയ ചപ്പാത്തി എടുത്തോണ്ട് വരാ. ഇനിതാ മുത്തശ്ശി ഇതെപ്പോ വരാട്ടോ. മോളെ വീര്, ഞാനിത് ഇതിന് നെയ് വരട്ടി എടുത്തിട്ടുണ്ട്. വീരമോളെ, വീര, ഇവളിതവിടെ പോയി. മുത്തശ്ശി, വീരമോളെ, വീരമോൾ എവിടെ പോയി? ഞാൻ ഇവിടെ ഉണ്ട്. ഓ, ഞാൻ പേടിച്ചു പോയി, ശരിക്കും പേടിച്ചു. വാ, മതി, ഇനി വന്ന് കഴിക്കാം. വാ, ഇരിക്കെ, ഇവിടെ ഇരിക്കും മോളെ. വാ. മുത്തശ്ശി, ഇതെന്താ ഇങ്ങനെ? ഇതില് കൂട്ടാനില്ലല്ലോ, എടുത്തോണ്ട് വരുവോ? കൂട്ടാൻ കുറവാണോ? മോൾ ആദ്യം ഇത് കഴിക്കൂ. അത് ശരിയാവില്ല. മുത്തശ്ശി എടുത്തോണ്ട് വാ. കറി വേണോ? എന്നാ ശരി, ഞാൻ എടുത്തോണ്ട് വരാം. നീ ഇവിടെ തന്നെ ഇരിക്കണേ. കറി എവിടെ ഇരിക്കുന്നേ? അവിടെ അപ്പുറത്തെ അടുപ്പേലിരിപ്പുണ്ട്. വരിക, മോക്ക് വിശപ്പായോ? ദാ ചപ്പാത്തി കഴിക്കും. എരിയുന്നോ? ഞാനെടുത്തോളാം മോളെ, മോള് മാറിക്കോ, ഞാനെടുത്തോളാം. ഈ ചപ്പാത്തി ഒന്ന് കഴിക്കുമോളെ. എന്റെ റബ്ബേ, എന്തൊരു വേദനയാണോ ഇത്. ഇന്ന് നമ്മുടെ വീര എന്നെ കൊറേ നേരം ഓടിച്ചെന്ന്, മുകളിൽ നിന്ന് താഴേക്ക്, താഴെ നിന്ന് മുകളിലേക്ക്. എനിക്ക് വയ്യന്നേ. മുത്തശ്ശി, എന്തു പറ്റി? വേദനിക്കുന്നുണ്ടോ? അതേ മോളെ, മുത്തശ്ശിക്ക് നല്ല ക്ഷീണമുണ്ട്, കാലിന് നല്ല വേദനയുണ്ട്.
അല്ല മോളെ, നീ എങ്ങനെ എനിക്ക് കാലു വേദനിക്കുന്ന? ഞാൻ കണ്ടതല്ലേ മുത്തശ്ശി, മുത്തശ്ശി കഷ്ടപ്പെട്ട് നടക്കാറുന്നില്ലേ, അത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായേ. പക്ഷേ മുത്തശ്ശി എന്തായി പെരട്ടുന്നത്? ഇതോ മോളെ, ഇതേ വേദനയ്ക്ക് പുരട്ടുന്ന ഒരു തൈലവാ. ഒരു കാര്യം ചെയ് മുത്തശ്ശി, മുത്തശ്ശി ഇത് വരട്ടണ്ട, ഞാൻ മുത്തശ്ശിക്ക് വേണ്ടി നല്ലൊരു മരുന്നായിട്ടാ വന്നിരിക്കുന്നേ. ഇതിന് ബാമെന്നാ പറയാ, അമ്മക്ക് വല്ലാതെ ക്ഷീണം തോന്നുമ്പോ അമ്മ ഇതാ പരത്താറുള്ളത്. ഇതാണ് ബാം, ഇതാ ഇത് തന്നെ തേച്ചാ മതി. പക്ഷെ തുറക്കാൻ പറ്റുന്നില്ല, നോക്കിയേ മുത്തശ്ശി ഇത് തുറന്നിട്ട് പരട്ടിക്കോ, ഞാൻ ഇപ്പൊ വരാവേ. നിങ്ങളിത് കണ്ടില്ലേ, സ്വന്തം ചോരയോടുള്ള സ്നേഹാ ഇത്. കണ്ടോ ഞാനിവിടെ വേദനിച്ചിരിക്കാന്ന് അവൾക്ക് എങ്ങനെ മനസ്സിലായി? എനിക്ക് പുരട്ടാനായിട്ട് അവൾ ഒരു ബാമം കൊണ്ടുവന്നു. എന്നോട് അവൾക്ക് സ്നേഹമുണ്ട്, എന്റെ വീരമോള്. അവൾ എന്തായി ചെയ്തേ? ചിലപ്പോ ഇതൊക്കെ ഇനി അവള് നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ? ഒരു കാര്യം എനിക്കിപ്പൊ മനസ്സിലായി, ഈ വീരമോള് നമ്മള് തുടക്കത്തിൽ വിചാരിച്ചതുപോലെ അത്ര നല്ല കുട്ടിയൊന്നും അല്ല. കുറുമ്പൊരിത്തിരി കൂടുതലാ. ആദ്യം എന്റെ പോക്കറ്റ് പല്ലിയായിട്ടു, ഇപ്പൊ കണ്ടില്ലേ? കുറച്ചൊന്നുമല്ല, അവള് മഹാ കുറുമ്പിയ. ആ കുറുമ്പിയായിരുന്നോ? വീര ഇങ്ങോ, ദേ ഇന്ന് നീ ഞങ്ങളുടെ കൂടെ കിടന്നാ മതി. ഇല്ല, ഞാൻ നിങ്ങളുടെ കൂടെ ഒന്നും ഉറങ്ങൂല, ഞാൻ എന്നും എന്റെ രൺവീരേട്ടന്റെ കൂടെ ഉറങ്ങാറുള്ളൂ. അയ്യോ മോളെ, നീ എന്ന് നിന്റെ രൺവീരേട്ടന്റെ കൂടെ അല്ലേ ഉറങ്ങാറ്, ഇനി ഞങ്ങളുടെ കൂടെ കിടന്ന് ഉറങ്ങി ശീലിക്ക് മോളുവാ. അതെന്തിനാ മുത്തശ്ശി? മുത്തശ്ശിക്ക് നല്ല സുഖമില്ലെന്നല്ലേ പറഞ്ഞു? അയ്യോ എന്റെ മോനെ, എനിക്ക് ഒരു കുഴപ്പമില്ല, ചെറിയൊരു ക്ഷീണം ഉണ്ടെന്നേ ഉള്ളൂ, ലേശം കാലുവേദനയുണ്ട്. വീരമോൾ എന്റെ കൺമുമ്പിൽ ഉണ്ടെങ്കിൽ എന്റെ എല്ലാ വേദനയും പമ്പ കിടക്കും. അവളുടെ ഈ മുഖം കണ്ടോണ്ടിരുന്നാ മതിയല്ലോ. വാ മോളെ. ഇല്ല മോളെ, സ്വന്തം കൊച്ചുമക്കളോട് ആർക്കെങ്കിലും പിണങ്ങാൻ പറ്റുമോ? ആ ഇത് പിടിക്ക. ഇവർ ഇതുവരെ എന്നോട് പിണങ്ങിയില്ലേ? സാരമില്ല, ശരിയാക്കി കൊടുക്കാം. എന്താ? ഒന്നുമില്ല, നിങ്ങൾ സമാധാനായിട്ട് ഇരുന്നോളൂ. ശരി മോളിങ് വന്നേ. ആ ആ ഇവിടെ ഇരിക്ക. എനിക്കറിയാം വീര, ഇന്നലത്തെ പോലെ എന്തെങ്കിലും കുസൃതി ഒപ്പിച്ച് നീ എന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. വാഹേ ഗുരു, മോളെ സുഖമായി ഉറങ്ങിക്കോ കേട്ടോ. എന്റെ മുത്ത എന്റെ മോൾ ഉറങ്ങിക്കോ. എന്താ മോളെ ഇത്? സൂക്ഷിച്ച് എനിക്ക് വേദനിക്കില്ലേ? മുത്തശ്ശാ എന്നോട് ക്ഷമിക്കണം, പക്ഷെ ഞാനെന്ത് ചെയ്യാനാ?
ഉറങ്ങുന്ന സമയത്ത് എന്റെ കൈയും കാലും അറിയാതെ പൊങ്ങും. അതെനിക്ക് ശീലമായി പോയി. അതുകൊണ്ടാ. സാരമില്ല മോളെ, ഉറങ്ങിക്കോ. എന്റെ റബ്ബേ, എനിക്ക് മാപ്പ് തരണേ മുത്തശ്ശി. ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് ശീലമായി പോയി. സാരമില്ല, ഞാൻ പറഞ്ഞു തരഞ്ഞു കിടന്നോളാം. എന്നോട് ക്ഷമിക്കണേ മുത്തശ്ശ. എന്ത് ചെയ്യാനാ? എനിക്കത് ശീലമായി പോയി. ഉറങ്ങാൻ കിടന്ന ഞാനിങ്ങനെയാ. ഓഹോ, ശ്രദ്ധിച്ച് കിടക്കുമോളെ. ഇനി നീണ്ടു നിവർന്ന് നേരെ കിടന്നു. വേഗം വാ എന്റെ വീരക്കുട്ടി, എത്ര നേരായി. നീ എന്റെ അടുത്തില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. മോളെ, ഈ വക ചീത്ത ശീലങ്ങളൊക്കെ മാറ്റിയെടുക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. കുട്ടി, എത്ര നേരായി. നിനക്കറിയില്ലേ, നീ എന്റെ അടുത്തില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. നീ എന്താ മോളെ ഇങ്ങനെ കിടക്കുന്നത്? എഴുന്നേക്ക് എഴുന്നേക്ക്, എന്നിട്ട് നേരെ കിടക്ക്. ഇത് കണ്ടില്ലേ, ഇപ്പൊ കിടപ്പ് ഇങ്ങനെ ഇങ്ങനെ കിടന്നാണോ ഉറങ്ങുന്നത്? നേരെ കിടന്ന് ഉറങ്ങു മോളെ. ഇതാണ് നിന്റെ നേരെ. നേരെ അല്ലാത്തരെങ്ങനെയാ? റബ്ബേ, ഇത് കണ്ടോ. ചീത്ത ശീലങ്ങളൊക്കെ മാറ്റിയെടുക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഇവിടുന്ന് ഞാൻ ഇങ്ങനെ രക്ഷപ്പെടും. എങ്ങനെ ഞാൻ എന്റെ രൺവീരേട്ടനടുത്തേക്ക് ചെല്ലുക? വീര എഴുന്നേറ്റ് നേരെ കിടക്കും മോളെ. ഉറങ്ങി അവള്. ഇനി നമുക്ക് ഉറങ്ങാം.
പകൽ തേടി അലഞ്ഞു നിന്നെ നമ്മുടെ ഈ കൊച്ചുലകത്തിൽ എൻ ഹൃദയത്തിൽ നീയുണ്ടെന്നറിയാതെ നിനക്കായി തേടി ഞാൻ എന്നിൽ തുടിക്കും നിനക്കായി ഹൃദയം നീ വരുമെന്ന് എനിക്കറിയായിരുന്നു വീര ഞാൻ കാത്തിരിക്കുമായിരുന്നു എന്നും എന്നിൽ പൊളിയും ജീവൻ നിന്റെയല്ലോ ഞാൻ നീയല്ലോ എന്റെ റബ്ബേ എന്നും മറക്കണം എന്റേതെല്ലാം നീയല്ലോ രൺവീരനെന്നും ജീവൻ വീരാ രൺവീരനെന്നും ജീവൻ വീരാ ഇന്ന് മോളെ ഞാൻ കുളിപ്പിക്കാട്ടോ അയ്യോ വീരമോക്ക് വേണ്ടി ഞാൻ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് വേഗം വന്നെ അമ്മേ